അത്യാവശ്യത്തിന് പണം കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗമാണ് ഗോൾഡ് ലോൺ. ഗോൾഡ് ലോണിന്റെ 7 പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വീഡിയോ കാണുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റുള്ള ലോണുകളെ അപേക്ഷിച്ച് ഗോൾഡ് ലോണിന് ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. ഗോൾഡ് ലോൺ വളരെയേറെ ലാഭകരമാണെന്നതാണ് അതിലേറ്റവും പ്രധാനം. ഗോൾഡ് ലോണിൻ്റെ മറ്റുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറഞ്ഞ പലിശ നിരക്ക് എന്നതാണ് ഗോൾഡ് ലോണിനെ ഏറ്റവും ആകർഷകമാക്കുന്ന ഒരു സുപ്രധാന ഘടകം. 2020 നവംബർ മാസത്തിൽ ബാങ്കുകളിലെ ഗോൾഡ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ അവ ഇപ്രകാരമാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ 7.40% ഗോൾഡ് ലോൺ നൽകുന്നത്. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI 7.50% ഗോൾഡ് ലോൺ നൽകുന്നത്. കാനറ ബാങ്ക് 7.65% ഗോൾഡ് ലോൺ നൽകുന്നത്. ഫെഡറൽ ബാങ്ക് 8.5%, ICICI ബാങ്ക് 10% ഗോൾഡ് ലോൺ നൽകുന്നു. ബാങ്കുകളല്ലാതെ KSFE മറ്റ് NBFCകളും, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും ഒക്കെ ഒട്ടേറെ ഗോൾഡ് ലോൺ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ KSFEയുടെ ജനമിത്രം ഗോൾഡ് ലോൺ 5.70% ലഭ്യമാണ്. ഈ സ്കീം ഇപ്പോൾ ലഭ്യമാണോ എന്നത് നിങ്ങളുടെ അടുത്തുള്ള KSFEയുടെ ശാഖയിൽ അന്വേഷിക്കുക. ഈ സ്കീം തന്നെയാണ് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ലഭ്യമായിട്ടുള്ള ഒരു ഗോൾഡ് ലോൺ. KSFEക്ക് തന്നെ മറ്റനേകം ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. NBFCകളിലും മറ്റുള്ള സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിലുമൊക്കെ സ്വർണ്ണപ്പണയത്തിനുള്ള പലിശ നിരക്ക് 12% മുതൽ 30% വരെയാണ്. കൃത്യമായ തിരിച്ചടവ് നടത്തിയില്ലെങ്കിൽ പിഴപ്പലിശ ഉൾപ്പെടെ നിങ്ങളുടെ വായ്പാ ബാധ്യത വർദ്ധിക്കുമെന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗോൾഡ് ലോണിന് പ്രോസസ്സിംഗ് ഫീയും വാല്യൂഷൻ ചാർജും ഉണ്ട്. ബാങ്കുകളും ഇവയൊക്കെ ഈടാക്കുമെങ്കിലും പലിശ നിരക്കിലെ കുറവാണ് ഉപഭോക്താക്കൾക്ക് നേട്ടമാകുന്നത്. ഗോൾഡ് ലോണും പേഴ്സണൽ ലോണും തമ്മിൽ കമ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും പേഴ്സണൽ ലോൺ നഷ്ടമാണെന്ന് കാണാം. ഗോൾഡ് ലോൺ തന്നെയാണ് ലാഭകരം. ഉദാഹരണമായി SBIയുടെ പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനുള്ള പലിശ നിരക്ക് 9.65% മുതലാണ് തുടങ്ങുന്നത്. ICICI ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ ആണെങ്കിൽ അത് 11.25% മുതലാണ് തുടങ്ങുന്നത്. ചില സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ പേഴ്സണൽ ലോണിൻ്റെ പലിശ നിരക്ക് 20% മുകളിലാണ്. അതിനാൽ പേഴ്സണൽ ലോണും ഗോൾഡ് ലോണും തമ്മിൽ താരതമ്യം ചെയ്താൽ തീർച്ചയായിട്ടും ഗോൾഡ് ലോൺ തന്നെയാണ് ലാഭകരം. ഇനി ക്രെഡിറ്റ് കാർഡ് ലോൺ, പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തുകൊണ്ടുള്ള ലോൺ, ഇവയ്ക്കൊക്കെ ഗോൾഡ് ലോണിനേക്കാൾ പലിശ നിരക്ക് കൂടുതലാണ്. അതിനാൽ പലിശ നിരക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ലോൺ തന്നെയാണ് ഉപഭോക്താക്കൾക്ക് ഏറ്റവും ലാഭകരം. പെട്ടെന്ന് വായ്പ ലഭിക്കുമെന്നതാണ് ഗോൾഡ് ലോണിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണീയത. മറ്റുള്ള വായ്പകൾ എടുക്കുന്നതിനായി നമ്മൾ ബാങ്കിൽ അപേക്ഷ നൽകി കാത്തിരിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, കൺസ്യൂമർ ലോൺ എന്നിവയ്ക്കൊക്കെ നമ്മൾ അപേക്ഷ നൽകി കാത്തിരിക്കണം. മാത്രമല്ല അപേക്ഷയോടൊപ്പം നമ്മൾ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് തുടങ്ങിയ ഒട്ടേറെ രേഖകളും നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം വായ്പകൾ സാങ്ഷൻ ആകാൻ ആഴ്ചകൾ തന്നെ എടുത്തേക്കും. അതേസമയം ഗോൾഡ് ലോൺ എടുക്കുന്നതിന് നമ്മൾ ഗോൾഡുമായി ബാങ്കിൽ നേരിട്ട് പോയാൽ മതി. ബാങ്കുകളിൽ നമുക്ക് 1-2 മണിക്കൂറുകൾക്കകം തന്നെ ഗോൾഡ് ലോൺ ലഭിക്കും. എന്നാൽ NBFCകളിലാണെങ്കിൽ 15 മിനിറ്റിനകം തന്നെ നമുക്ക് ഗോൾഡ് ലോൺ ലഭിക്കുന്നതാണ്. ഗോൾഡ് ലോൺ ലഭിക്കാൻ സിബിൽ സ്കോർ ആവശ്യമില്ലെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. ഇതാണ് ഗോൾഡ് ലോണിൻ്റെ ഒരു മൂന്നാമത്തെ ആകർഷണീയത എന്ന് പറയാം. മറ്റുള്ള ഏതൊരു ലോണിനും, ഉദാഹരണമായി ഇപ്പോൾ ഹോം ലോൺ ആയാലും വെഹിക്കിൾ ലോൺ ആയാലും അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ആയാലും, അതിനൊക്കെ തന്നെ നമ്മുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബാങ്കുകൾ കൃത്യമായിട്ട് പരിശോധിക്കുന്നതാണ്. എന്നാൽ ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ ഇത് അവർ പരിശോധിക്കാറില്ല. അതിനാൽ നിങ്ങളുടെ സിബിൽ സ്കോർ മെച്ചമല്ലെങ്കിൽ പോലും ഗോൾഡ് ലോൺ ലഭിക്കുമെന്നതാണ് മറ്റൊരു നേട്ടം. കർക്കശമായ നിബന്ധനകളില്ല എന്നതാണ് ഗോൾഡ് ലോണിൻ്റെ നാലാമത്തെ ആകർഷണീയത. 1 വർഷം മുതൽ 3 വർഷം വരെ കാലാവധിയുള്ള വ്യത്യസ്ത ഗോൾഡ് ലോൺ സ്കീമുകൾ വിവിധ ബാങ്കുകളിൽ ലഭ്യമാണ്. മാത്രമല്ല വ്യത്യസ്ത പലിശ നിരക്കിലുള്ള ഗോൾഡ് ലോൺ സ്കീമുകളും ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരം വ്യത്യസ്ത സ്കീമുകളിൽ നിന്നും ഓരോ ഉപഭോക്താവിനും അനുയോജ്യമായ ഒരു സ്കീം കണ്ടെത്തി ആ സ്കീം ഉപയോഗിച്ച് ലോൺ എടുക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. തിരിച്ചടവിന് EMI ഓപ്ഷനുള്ള ഗോൾഡ് ലോൺ സ്കീമുകൾ ലഭ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ലഭിക്കുന്നതിനനുസരിച്ച് മുതലും പലിശയും അടച്ചു തീർക്കാവുന്ന ഗോൾഡ് ലോൺ സ്കീമുകളും ധാരാളമുണ്ട്. EMI ഓപ്ഷൻ ഇല്ലാത്ത ഇത്തരം ഗോൾഡ് ലോൺ സ്കീമുകൾ വളരെയേറെ നേട്ടമാണ്. കാരണം നമ്മുടെ കയ്യിൽ പണം ലഭിക്കുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ വായ്പ അടച്ചു തീർക്കാൻ കഴിയും. അത് പലിശ ഇനത്തിൽ വളരെയേറെ കുറവ് വരുത്തുന്നതിനും സഹായിക്കും. മറ്റുള്ള വായ്പകൾ പോലെ നേരത്തെ വായ്പ അടച്ചു തീർക്കുകയാണെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ടാകില്ല എന്നതും ഗോൾഡ് ലോണിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ്. ഉയർന്ന വായ്പാ തുക നേടാം എന്നതാണ് ഗോൾഡ് ലോണിൻ്റെ അഞ്ചാമത്തെ ഒരു ആകർഷണീയത. ഗോൾഡ് ലോണിന് പണ്ട് സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ 75% വരെ മാത്രമേ ബാങ്കുകൾ വായ്പയായി നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ 90% തുക വരെ വായ്പയായി ബാങ്കുകൾ നൽകുന്നുണ്ട്. അതിനാൽ ഇപ്പോൾ പണയം വയ്ക്കുന്നതിലൂടെ കൂടുതൽ തുക നമുക്ക് വായ്പയായി നേടാൻ സാധിക്കും. സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ വായ്പാ തുകയിലും വർധനം ഉണ്ടാകുമെന്നതാണ് സ്വർണ്ണ വായ്പയിലെ മറ്റൊരു നേട്ടം. പണയം വയ്ക്കുന്ന സ്വർണത്തിന് 100% സുരക്ഷിതത്വം ഉറപ്പാക്കാമെന്നതാണ് സ്വർണ്ണ പണയ വായ്പകളുടെ ആറാമത്തെ ഒരു ആകർഷണീയത.
അതായത് നമ്മൾ പണയം വെക്കുന്ന സ്വർണത്തെ ബാങ്കുകളായാലും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളായാലും അവയൊക്കെ തന്നെ അതീവ സുരക്ഷയുള്ള ലോക്കറുകളിലാണ് സൂക്ഷിക്കുന്നത്. അതിനാൽ നമ്മൾ പണയം വെക്കുന്ന സ്വർണത്തിന്റെ സുരക്ഷിതത്വം 100% നമുക്ക് ഉറപ്പാക്കാനാകും. സ്വർണം നഷ്ടപ്പെടുന്നില്ല എന്നതാണ് സ്വർണ്ണപ്പണയ വായ്പകളുടെ 7-ാമത്തെ ആകർഷണീയത. സ്വർണം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ പണം കണ്ടെത്താനാകും. 1, സ്വർണത്തെ വിറ്റ് പണമാക്കി മാറ്റുക. 2, സ്വർണത്തെ പണയം വെച്ച് ഗോൾഡ് ലോണിലൂടെ അത്യാവശ്യത്തിന് പണം കണ്ടെത്തുക. ഇതിൽ ആദ്യത്തെ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം നഷ്ടമാവുകയാണ്. അതേ സ്വർണം നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനുള്ള പണം നിങ്ങൾ കണ്ടെത്തേണ്ടതായി വരും. മറിച്ച് ഗോൾഡ് ലോണിലൂടെ പണം കണ്ടെത്തുകയാണെങ്കിൽ വായ്പ തിരിച്ചടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കും. അതിലൂടെ കയ്യിലുള്ള സ്വർണം നഷ്ടമാകാതെ വീണ്ടും അതിനെ ഒരു ആസ്തിയായി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇവയൊക്കെയാണ് ഗോൾഡ് ലോണിന്റെ 7 സുപ്രധാന നേട്ടങ്ങൾ. സ്വർണത്തിന് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗോൾഡ് ലോണിലൂടെ കൂടുതൽ തുക നമുക്ക് പണമായി കണ്ടെത്താൻ സാധിക്കും. അത്യാവശ്യത്തിന് ഇത്തരത്തിൽ പണം കണ്ടെത്തുന്നതാണ് ഏറ്റവും എളുപ്പമായ മാർഗം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.